अनंतं वासुकिं शेषं पद्मनाभं च कम्बलं शंखवालं धृतराष्ट्रं तक्षकं काळियं नमः। ഞാൻ കുന്നം വിഷ്ണു, ഞാനിപ്പോൾ ചെല്ലിയത് സർപ്പരാജാവിനെ പൂജിക്കാൻ വേണ്ടിയുള്ള മന്ത്രമായിട്ടാണ്. സർപ്പരാജാവിൻ്റെ പല വിധത്തിലുള്ള അവതാര ഭാഗങ്ങളാണ്, പലതരത്തിലുള്ള ദിവ്യ നാഗങ്ങളാണ് ഈ 9 പേര്: അനന്തൻ, വാസുകി, ശേഷൻ, പത്മനാഭൻ, കമ്പലൻ, ശംഖവാലൻ, ധൃതരാഷ്ട്രൻ, തക്ഷകൻ, കാളിയൻ എന്നിവ. ഇത് കൂടാതെ അഷ്ടനാഗങ്ങളെ പറഞ്ഞ് വേറൊരു സങ്കല്പം കൂടിയുണ്ട്. അത് വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖപാലൻ, അനന്തൻ എന്നിങ്ങനെയാണ് പറഞ്ഞത്. ഈ നാഗങ്ങളെല്ലാം ശൈവസങ്കല്പത്തിൽ ശിവൻ്റെ കഴുത്തിലെയും അരയിലെയും തലയിലെയും മറ്റു അലങ്കാരങ്ങളായിട്ട് കാണുന്നുണ്ട്. വിഷ്ണുവിനെ സമ്മേളനം വിഷ്ണു കിടക്കുന്നത് തന്നെ അനന്തൻ്റെ മുകളിലാണ്, അനന്തൻ അഥവാ ശേഷൻ്റെ മുകളിലാണ്. ഇങ്ങനെ എല്ലാ നിലയ്ക്കും ശൈവസങ്കല്പത്തിലും വൈഷ്ണവ സങ്കല്പത്തിലും പ്രധാനപ്പെട്ട ദേവനാണ് സർപ്പങ്ങൾ, നാഗങ്ങൾ. ഈ നാഗങ്ങളെ പൂജിക്കാൻ നാഗരാജാവിൻ്റെ ജന്മദിനായുള്ള കന്നിമാസത്തിലെ ആയില്യാണ് തിരഞ്ഞെടുക്കാറ്. പഴയ കാലത്ത് എല്ലാ തറവാട്ടിലും ഒന്നോ രണ്ടോ, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ സർപ്പക്കാവുകൾ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് മഴും കോടാലിയൊന്നും കൊണ്ട് ചെല്ലാതെ കാടായിട്ട്, അതായത് വിർജിൻ കാടായിട്ട് ഒട്ടും ഉപദ്രവിക്കാതെ കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നിലനിർത്താറുണ്ട്. ആ കാടിനുള്ളിൽ, സർപ്പക്കാവിനുള്ളിൽ, കാവ് എന്ന് പറഞ്ഞാൽ കാട് നട്ടോ അർത്ഥം, പ്രകൃതി ഇളകാതെ നിൽക്കുന്ന ഭാഗമാണ് കാവ്. എന്നുവെച്ചാൽ പ്രകൃതിയെ മനുഷ്യൻ ഉപദ്രവിക്കാണ്ട് കിടക്കുന്ന സ്ഥലമാണ് കാവ്. അങ്ങനത്തെ കാവിൽ ഒരു പീഠത്തിൻ്റെ മുകളിൽ ഏതാനും ചിത്രോടക്കല്ലുണ്ടാവും. ചിത്രോടക്കല്ല്, ചിത്രകൂടക്കല്ല് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പ്രതിഷ്ഠകളാണ്. ഈ പ്രതിഷ്ഠകളുണ്ടാവും. അത് ആയില്യ, കന്നിമാസത്തിലെ ആയില്യത്തിന് എല്ലാ ആയില്യങ്ങളും പ്രധാനമാണ്. സർപ്പപൂജയ്ക്ക് പ്രധാനമാണ് എല്ലാ ആയില്യങ്ങളും, പക്ഷേ കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അന്ന് അവിടെ കഴുകി എണ്ണ, പാല്, കരിക്ക് ഇതെല്ലാം ആടി അതിൻ്റെ മുകളിലും മഞ്ഞൾ അഭിഷേകം ചെയ്ത് മാല ചാർത്തി കൗങ്ങിൻ പൂക്കൽ വെച്ച് വിളക്ക് വെച്ച് അന്ന് പൂജ നടത്താറുണ്ട്. ഇനി ഇതല്ലാതെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിട്ട് പ്രത്യേകം പത്മം വരച്ച് അതിൽ വിളക്ക് വെച്ച് സർപ്പരാജാവിനെ ആവാഹിച്ചിരുത്തി അങ്ങനെയും പൂജ നടത്താറുണ്ട്, സർപ്പപൂജ നടത്താറുണ്ട്. ഇതെല്ലാം നടത്തുന്നത് സാധാരണ കന്നിമാസത്തിലെ ആയില്യത്തിനാണ് പ്രധാനം. ഈ സർപ്പപൂജ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് പറ്റുന്ന പല അബദ്ധങ്ങളും, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല അബദ്ധങ്ങളും സർപ്പകോപത്തിന് ഇടയാവാം. സർപ്പങ്ങളെ നശിപ്പിക്കുക, സർപ്പങ്ങളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവാസ സ്ഥലം നശിപ്പിക്കുക തുടങ്ങിയുള്ള പലതരത്തിലുള്ള സർപ്പകോപത്തിൻ്റെ വകകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളോ നമ്മളുടെ പൂർവികരോ ചെയ്തു വെച്ചിട്ടുണ്ടോ, അതിൻ്റെ ശാപം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്ത് സമാധാനം ഉണ്ടാവില്ല എന്നാണ് സങ്കല്പം. വിശ്വാസപ്രകാരം നല്ല വിവാഹം നടക്കാൻ, വിവാഹം നടന്നാൽ നല്ല കുട്ടികളുണ്ടാവാൻ, കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവർ ബാലാരിഷ്ടതകൾ കൂടാതെ ആയുരാരോഗ്യത്തോടെ വളർന്ന് വലുതായി നല്ല ഐശ്വര്യത്തിൽ വരാൻ, പിന്നീട് കുടുംബത്തിൽ എന്നും സമാധാനം നിലനിൽക്കാൻ, ദാരിദ്ര്യമില്ലാതിരിക്കാൻ എല്ലാം സർപ്പപൂജ പ്രധാനമാണ്, സർപ്പ അനുഗ്രഹം പ്രധാനമാണ്. അതുകൂടാതെ പലവിധ ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയുള്ള പലവിധ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും സർപ്പത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. ഈ സർപ്പപൂജ പല തരത്തിൽ ചെയ്യാം. ഒന്ന്, ഈ സർപ്പങ്ങൾ പ്രധാനമായുള്ള ചില കുടുംബങ്ങളുണ്ട്, സർപ്പക്ഷേത്രങ്ങളുണ്ട്, ധാരാളം സർപ്പക്ഷേത്രമുണ്ട്. നമ്മൾ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ള 2-3 മണ്ണാറശാല, പിന്നെ പാമ്പുമേക്കാട്, പാതിരക്കുന്നം അഥവാ കുളപ്പുറം, ആമേടം,
ഇങ്ങനത്തെ ഇടങ്ങളിൽ നാഗപൂഴി ഇങ്ങനത്തെ ഇടങ്ങളിലെ കുറേ ഇല്ലങ്ങൾ ഉണ്ട്. അവിടെയുടെ പ്രധാന ആരാധനാ കേന്ദ്രം സർപ്പങ്ങളാണ്. അവിടെ പോയിട്ട് നമുക്ക് തൊഴാം. ഇതല്ലെങ്കിൽ നമ്മുടെ സർപ്പക്കാവുകളിൽ ചെയ്യാം. ഇപ്പോൾ സർപ്പക്കാവുകൾ ഇല്ലാണ്ടായപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രോടക്കല്ലുകളെല്ലായിടത്തും ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുവച്ച് അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ അമ്പലങ്ങളിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിന് എന്താണ് സാധാരണ ഇതിന് പതിവുള്ളതെന്ന് വെച്ചാൽ നൂറും പാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് കണക്കാക്കാറ്. നൂറും പാലും എന്ന് പറഞ്ഞാൽ നൂറ് പറഞ്ഞാൽ ചുണ്ടാമ്പ് എന്നുള്ള അർത്ഥം ധരിക്കേണ്ട. നൂറും പാലും പറഞ്ഞാൽ അതല്ല. അതിൽ കദളിപ്പഴം, അരിപ്പൊടി, മഞ്ഞപ്പൊടി, പാല്, കരിക്ക് ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം നിവേദ്യമാണ് നൂറും പാലും. അത് നിവേദിക്കാറുണ്ട്. പിന്നെ പാൽപ്പായസാവാം, അപ്പം, അട തുടങ്ങിയവ നിവേദിക്കാറുണ്ട്. പിന്നെ കരിക്ക്, കൗങ്ങിൻ പൂക്കല ഇതെല്ലാം സമർപ്പിക്കാം. പാല് സമർപ്പിക്കാം, മാല സമർപ്പിക്കാം, ഇതെല്ലാം സമർപ്പിക്കാം. പിന്നെ പ്രദക്ഷിണം വെച്ച് നമ്മൾ മന്ത്രം ചൊല്ലി നമസ്കരിക്കണം. ഞാൻ മേൽപ്പറഞ്ഞ മന്ത്രം ചൊല്ലിയാൽ മതി. അത് ചൊല്ലിയിട്ട് നമസ്കരിക്കുക. ഇതാണ് സർപ്പപൂജയ്ക്ക് പറ്റുന്നത്. ഈ സർപ്പപൂജ എന്ന് പറഞ്ഞാൽ കള എഴുതിയിട്ട് പൂജ നടത്തുന്ന രീതി ഉണ്ടെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ സർപ്പ രാജാവിനെ ചിത്രോടക്കല്ലിലേക്ക് അല്ലെങ്കിൽ വിളക്കിലേക്ക് ആവാഹിച്ച് അതിന് പൂജ നടത്തി നൈവേദ്യം കൊടുത്ത് സന്തുഷ്ടയാക്കിയിട്ട് അനുഗ്രഹം മേടിച്ച് പറഞ്ഞു വിടുകയാണ് സാധാരണ പതിവ്. ഇത് കൂടാതെ അവിടെ കളമെഴുത്ത് പാട്ട് പറഞ്ഞ പരിപാടിയുണ്ട്. അങ്ങനെയും ചില സ്ഥലങ്ങളിൽ പതിവുണ്ട്. സർപ്പബലി പറഞ്ഞ ഏറ്റവും ഉത്തമമായുള്ള വേറെ ഒരു ഇതുമുണ്ട്. പിന്നെ ഇത് കൂടാതെ ചില നാഗത്തെയ്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ ഈ ഒറ്റയപ്പം, അട, അവില്, മലര്, പാല്, പാൽപ്പായസം, വെള്ളരി, വെള്ളരി എന്ന് പറഞ്ഞാൽ വെള്ള വെളുത്ത അരി കൊണ്ടുള്ള നിവേദ്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കരിക്ക്, ഇതെല്ലാം നിവേദിക്കുക, സമർപ്പിക്കുക തുടങ്ങിയുള്ള പൂജകൾ പതിവുണ്ട്. ഇങ്ങനെയുള്ള പല രീതികളും ഉണ്ട്. ഇതിൽ ഏത് വേണച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഫലം കിട്ടും. അതിൻ്റെ ഫലം എന്താണെന്നുള്ളതാണ് ഞാൻ വീണ്ടും ഒന്നൊരിക്കൽ കൂടെ പറയാം. സന്താനലബ്ധി ഉണ്ടാവാൻ, അതുമാത്രമല്ല സന്താനലബ്ധി മാത്രമല്ല ആ സന്താനങ്ങൾ പല ഇഷ്ടതകൾ കൂടാതെ വളരെ നന്നായിട്ട് വളർന്നു വരാൻ, അവർക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല വിവാഹം നടക്കാൻ, സമാധാനം ഉണ്ടാവാൻ, ആരോഗ്യത്തോടെ കഴിയാൻ, ഇതിനെല്ലാം സർപ്പങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണെന്നാണ് ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത്. കേരളത്തിലെ സങ്കല്പം അതാണ്. അത് കാരണം കൊണ്ട് ഈ ആയില്യത്തിന് നിങ്ങൾ നിങ്ങളുടെ സർപ്പക്കാവുകളിലോ അല്ലെങ്കിൽ ദേമാരിയുള്ള മഹാക്ഷേത്രങ്ങളിലോ സർപ്പക്ഷേത്രങ്ങളിലോ ഇതൊന്നുമല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സർപ്പപ്രതിഷ്ഠയുള്ള അമ്പലത്തിലോ പോയിട്ട് നിങ്ങൾ പൂജ അതൊരു ഒരു ഒന്ന് തൊഴേണ്ടത് ആവശ്യമാണ്. ദേമാരി വഴിപാടുകൾ നൂറും പാലും, അപ്പം, വട, മലര് എന്താണെന്ന് വെച്ചാൽ ആ അമ്പലത്തിലെ ഓരോ രീതികൾ, അതായത് അമ്പലങ്ങളിലെ രീതികളനുസരിച്ചുള്ള വഴിപാടുകൾ കഴിച്ച് തൊഴുതു കഴിഞ്ഞാൽ ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും എന്നാണ് സങ്കല്പം. ഇതിനെപ്പറ്റി പറയുകയാണെച്ചാൽ ധാരാളം പറയാനുണ്ട്. പക്ഷേ ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ഇനി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പരമാവധി ചെയ്യുക, അതാണ് വേണ്ടത്. സർപ്പരാജാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആയില്യ പൂജയ്ക്ക് കാണാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു.